ഫോറക്സ് ട്രേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ഇതൊരു എൻ്റെ ഇപ്പോൾ എൻ്റർ ചെയ്ത ഒരു ട്രേഡിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഓക്കെ, ഇന്ന് അത് 28 ഓഗസ്റ്റ് ഞാൻ ഒരു ട്രേഡ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഡോളർ സ്വിസ് ഫ്രാങ്ക് ട്രേഡ്, സെൽ ട്രേഡ്. ഇത് 4 അവർ ചാർട്ടാണ്. ഓൾറെഡി ഇത് ഡൗൺ ട്രെൻഡാണ്. ബിഗ് ടൈം ഫ്രെയിമിൽ ഇത് ഡൗൺ ട്രെൻഡാണ്. 4 അവർ ഡെയിലി സെൽ ട്രേഡ്, ഇത് ഇവിടെ സെല്ല് സംഭവിച്ചു. അതിനുശേഷം പ്രൈസ് പുൾ ബാക്ക് ആയി, വീണ്ടും സെൽ. നമുക്ക് 1 അവറിൽ നോക്കാം. ഇത് ഇവിടെ ഓൾറെഡി ഇത് ബിഗ് ട്രെൻഡ് ഓൾറെഡി സെല്ലാണ്. അതുപോലെ 1 അവറിലും ഒരു നല്ലൊരു പ്രൊജക്ഷൻ സംഭവിച്ചു, നല്ലൊരു സെൽ ഇവിടെ സംഭവിച്ചു വിത്ത് ഹൈ വോളിയം. ഇവിടുന്ന് പ്രൈസ് പുൾ ബാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇതാണ് ഫസ്റ്റ് ലെഗ്, യെല്ലോ ലൈൻ. ഫസ്റ്റ് ബയർ ഇതാണ്, ബയർ ഇവിടെ എൻഡ് ചെയ്തു. രണ്ടാമത്തെ ബയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു. പക്ഷെ പ്രൈസ് വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് ക്രാഷ് ആയി. അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ പ്രൈസ് ഇവിടെ മുകളിലേക്ക് വന്നത് ഇവിടെയാണ് എൻഡ് ആയത്. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയിട്ടില്ല. നോക്കി, ഈ ബയർ മുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ താഴേക്ക് വന്നു. ഇത് ഫേക്ക് ആണ്, ഇറ്റ് മീൻസ് ഇത് ഫേക്ക് ആണ്. ഈ മൂവ്മെന്റ് സംഭവിച്ചിട്ടില്ല, ഇവിടെ തന്നെയാണ് ഇതിന്റെ ഹൈ ഉള്ളത്. വീണ്ടും മൂന്നാമത്തെ ബയർ വീണ്ടും ശ്രമിക്കുകയാണ് മുകളിലേക്ക് പോകാൻ. നമുക്ക് നിങ്ങൾ മൂന്നാമത്തെ ഈ ബയർ ഇതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഏകദേശം ഒരു 10-15 കാൻഡിൽ മണിക്കൂർ എടുത്തു ഈ പ്രൈസ് മുകളിലേക്ക് എത്തും. വളരെ സ്ട്രഗ്ലിംഗ് ബയർ ആയിരുന്നു മുകളിലേക്ക് പോയത്. അതുപോലെ തന്നെ ഈ ഇതിന്റെ ഹൈ പോലും എത്താൻ സാധിച്ചില്ല. അപ്പൊ സ്റ്റിൽ ഈ ഹൈയിലാണ്, ഇതാണ് ഇതിന്റെ ഹൈയിലുള്ളത്. പ്രൈസ് വളരെ മുകളിലേക്ക് പോയ ഉടനെ തന്നെ നല്ല സ്ട്രോങ് സെല്ലർ വന്നു, താഴേക്ക് പ്രൈസ് വന്നു. അപ്പോ ഇത് ലോജിക്കൽ ഏരിയ ആണ്, ഇത് റെസിസ്റ്റൻസ് ഏരിയ, ഇതാണ് ലോജിക്കൽ ഏരിയ. ഈ പ്രൈസ് ഇവിടെ എത്തുമ്പോൾ താഴേക്ക് വരുന്ന ഒരു ഇതിലാണ് ഞാൻ ഇത് മാർക്ക് ചെയ്ത് വെച്ചത്. ഇപ്പൊ ഇവിടെ ഇന്നലെ രാത്രിയും 27 ഓഗസ്റ്റ് ഇന്നലെ രാത്രിയും ഞാനൊരു സെൽ ട്രേഡ് ഇത് ചെയ്തിരുന്നു. പക്ഷെ അതൊരു ചെറിയ സെൽ ട്രേഡാണ്. അത് ആക്ച്വലി എൻ്റെ പ്ലാനും ഒന്നും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഒരു അഗ്രസീവ് എൻട്രി ആയിരുന്നു അത്. ഇവിടെ ഈ സ്ട്രോങ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ ഈ ഇതിവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. 15 മിനിറ്റിൽ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഈ 15 മിനിറ്റ് ക്യാൻഡിൽ ഇങ്ങനെ മുകളിലേക്ക് പോയപ്പോൾ ഞാൻ ഇവിടെ ഒരു സെല്ല് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എത്തി, പിന്നെ മുകളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തിരുന്നു ഇന്നലെ രാത്രി. അത് ഒരു ഫുൾ സൈസ്, ബിഗ് ലോട്ട് സൈസ് ട്രേഡ് ആയിരുന്നു, ചെറിയ ട്രേഡ് ആയതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത് എൻ്റെ സാധാരണ പൊസിഷനിൽ നിന്ന് ഒരു ഹാഫ് ഹാഫ് സൈസ് ആണ് എൻ്റർ ചെയ്തത്. ബിക്കോസ് ഇത് 1 അവർ 4 അവർ ട്ടൈം ഫ്രെയിമിൽ ഞാൻ ചെയ്യുന്ന ട്രേഡാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാണ്, വൈഡ് സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചത്. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് സീറോയിലേക്ക് മാറ്റി. ഇപ്പൊ ഈ ട്രേഡ് റിസ്ക് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ സീറോയിലേക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചു. പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഇപ്പോ ലാസ്റ്റ് 1 അവർ ക്യാൻഡിൽ മുകളിലേക്ക് ഷോ ചെയ്തിരുന്നത്. ഇവിടെ ഈ ബയർ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്, അത് കാരണമാണ് ഇവിടുന്ന് പ്രൈസ് റിജക്ട് ചെയ്യുന്നത്. അത് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല, ബയർ വീക്കാണ്. പ്രൈസ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറ്റ്ലീസ്റ്റ് താഴെ ഇവിടെ എവിടെയെങ്കിലും എത്തിയെങ്കിൽ ഞാൻ പ്രോഫിറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ഇത് US മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. സാധാരണ അതിന് മുമ്പായിട്ട് തന്നെ ക്ലോസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ്. ഇപ്പൊ ഇവിടുത്തെ ടൈം 5:35 ആണ്. അപ്പോ ജസ്റ്റ് 5 മിനിറ്റ് ആയി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് US മാർക്കറ്റ്. അപ്പൊ ഇത് വർക്ക് ആകുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു നല്ലൊരു താഴേക്ക് വരാൻ സാധ്യതയുണ്ട്.
അഥവാ എനിക്ക് അഗെയിൻസ്റ്റ് ആയി പോയാലും റിസ്ക് ഇല്ല, ഓൾറെഡി ഞാൻ സീറോയിലേക്ക് വെച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു റിസ്ക് ഫ്രീ ട്രേഡാണ്. ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ നാളെ പറയാം, ട്രേഡ് എന്തായാലും സ്റ്റോപ്പ് ലോസിലേക്ക് പോയോ അല്ല പ്രോഫിറ്റിലേക്ക് പോയോ ഞാൻ പ്രോഫിറ്റ് എടുത്തു എന്നുള്ളതിനെ കുറിച്ച് നാളെ പറയാം. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി, താങ്ക് യു.